ലൈംഗിക ലിംഗയോനി പ്രവേശം ശരിക്കും എത്രാമത്തെ മിനിറ്റിൽ? ഇതാ നിങ്ങൾക്കുള്ള സിഗ്നൽ. വാത്സ്യായന മന്ത്രം നിങ്ങൾ പുതിയൊരാൾ. ഈ രതിസുഖം ഇതുവരെ എവിടെ ആയിരുന്നു? വർഷം ഇത്ര തവണ ലൈംഗിക ബന്ധം ആയാൽ ആയുസ് 6 വർഷം കൂട്ടാം. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ. മറക്കല്ലേ, രതിയിലെ ഏറ്റവും വലിയ സുഖാനുഭൂതി നിങ്ങൾക്കെന്തെങ്കിലും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിച്ചതിനേക്കാൾ വലിയൊരു അനുഭൂതി ഇനി കിട്ടാനുണ്ടോ? കേവലം ഒരു മിനിറ്റിൽ കിട്ടുന്ന സുഖത്തിനാണോ നമ്മൾ രതിയിൽ ഏർപ്പെടുന്നത്? രതിയിൽ കിട്ടുന്ന പോലുള്ള സുഖാനുഭൂതി മറ്റെവിടെ നിന്നെങ്കിലും കിട്ടുമോ? പലരുമായി രതിയിൽ ഏർപ്പെടുമ്പോൾ കിട്ടുന്ന സുഖം പലതാണോ? തൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നാണോ ഒരാൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ രതിസുഖം അനുഭവിക്കാൻ പറ്റുക? എന്തുകൊണ്ട് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവിഹിത ബന്ധങ്ങൾ കൊതിക്കുന്നത്? എപ്പോഴാണ് ലിംഗം ശരിക്കും യോനിയിൽ പ്രവേശിപ്പിക്കേണ്ടത്? അങ്ങനെയൊരു സമയം ഉണ്ടോ? ഈ വീഡിയോ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയും. ലൈംഗിക ബന്ധം എങ്ങനെ ചെയ്യണം, എത്ര നേരം ചെയ്യണം ഏവർക്കും അറിയാം, എന്നാൽ മഹാഭൂരിപക്ഷത്തിനും അറിഞ്ഞുകൂടാ. ഇതാണ് യാഥാർത്ഥ്യം. കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ലൈംഗിക ബന്ധം അറിയാം എന്ന് കരുതുന്നത് യഥാർത്ഥത്തിൽ ഒരു മണ്ടത്തരമാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ 80% പേരും ജീവിതത്തിൽ ഒരിക്കൽ പോലും രതിമൂർച്ച ഒരു തവണ പോലും അനുഭവിക്കാത്തവരാണ്. നൂറ്റാണ്ടുകളായി അതങ്ങനെ തുടരുന്നു. ആരാണ് കാരണം, ഉത്തരവാദി? തീർച്ചയായും അവർക്കു ഈ സുഖം പകർന്നു കൊടുക്കേണ്ട പുരുഷന് തന്നെയാണ് ഉത്തരവാദിത്തം. തന്റെ സുഖം മാത്രം നോക്കുന്നതിനിടയിൽ അവനറിഞ്ഞുകൂടാ തന്റെ കൂടെ കിടന്ന പെണ്ണിന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നുള്ളത്. അവളൊത്ത് ഒന്നും മിണ്ടാനും പോകത്തില്ല. അങ്ങനെ കനൽ കത്താതെ കിടന്നു പതുക്കെ അണഞ്ഞു പോകാറാണ് പതിവ്. ഉദിക്കത്തിക്കാനറിയാവുന്ന ആരെങ്കിലും ഇടയ്ക്ക് ശ്രമിച്ചാൽ ആ കനൽ ആളിക്കത്തുക തന്നെ ചെയ്യും. ലൈംഗിക ബന്ധത്തിനും ഇത്രയധികം മാന്ത്രിക ശക്തി എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയാം. നമ്മൾ ശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ശ്വസനനിരക്ക് 12 മുതൽ 20 വരെയാണ് മിനിറ്റിൽ. ലൈംഗിക ബന്ധ സമയത്തു ഈ ശ്വസനനിരക്ക് ശരാശരി 40 ആയിട്ട് ഉയരും. അതിനെന്താ എന്ന് ചോദിക്കാൻ വരട്ടെ. വായുവിൽ നിന്നും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത്? ഈ ഓക്സിജൻ കോശങ്ങളിലെത്തുകയും ആഹാരത്തിനെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ചു കാർബൺ ഡയോക്സൈഡും വാതകവുമാക്കുന്നു. ഈ അവസരത്തിൽ ധാരാളം എനർജി ഉത്പാദിപ്പിക്കപ്പെടുന്നു, പ്രത്യേകിച്ച് ആപ്പ് എഡനോസിൻട്രോഫോസ്ഫൈറ്റ് എന്ന രൂപത്തിൽ. ഈ എനർജിയാണ് നമ്മുടെ ജീവന്റെയും ആരോഗ്യത്തിന്റെയും ആയുസിന്റെയും ഒക്കെ ആധാരം, അതായത് നമ്മുടെ ജീവൻ. കൂടുതൽ ഓക്സിജൻ ലഭ്യമാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനർജി ആപ്പ് ഉൽപ്പാദിപ്പിക്കാൻ കോശങ്ങൾക്ക് സാധിക്കുന്നത്. ഈ പ്രോസസ്സിനു സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. ലൈംഗിക വേളയിൽ ശ്വസന നിരക്ക് മിനിറ്റിൽ 40 ശ്വസനങ്ങൾ വരെ വർദ്ധിക്കും. ഇത് സാധാരണ പടികൾ കയറുകയോ വേഗത്തിൽ നടക്കുകയോ പോലുള്ള മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ശ്വസന വർധനവിന് സമാനമാണ്. ലൈംഗിക വേളയിൽ ശ്വാസോച്ഛ്വാസം കൂടുന്നതിന്റെ ഫലമായി നിങ്ങളുടെ ശരീരം കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുകയും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് എനർജി ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരം ഏറ്റവും മികച്ച രീതിയിൽ സർവീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മികച്ച ലൈംഗിക ബന്ധത്തിലൂടെ മികച്ച ആരോഗ്യവും ആയുസ്സും കിട്ടുന്നത് എന്ന്. തീർന്നില്ല. സാധാരണ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 60 മുതൽ 100 ആണ്. ലൈംഗിക വേളയിൽ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 110 മുതൽ 180 വരെ സ്പന്ദനങ്ങൾ ഉണ്ടാക്കുന്നു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിന് ഒരു ഒറ്റമൂലിയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്നത് നിങ്ങളുടെ രക്തസമ്മർദ്ദം ആരോഗ്യകരമാക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കും. സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഹൃദ്രോഗ സാധ്യത തന്നെ കുറയ്ക്കുന്നു. ആരോഗ്യമുള്ള യുവാക്കൾക്ക് പിന്നീട് ജീവിതത്തിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു.
ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഹൃദയാഘാത രോഗികൾക്ക് ഹൃദ്രോഗം മൂലം മരിക്കാനുള്ള സാധ്യത 10% കുറവാണെന്ന് 2020 ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷന്മാർ ശരാശരി 101 കലോറിയും സ്ത്രീകൾ 69 കലോറിയും കത്തിക്കുന്നു. ഇത് തീവ്രതയുള്ള വ്യായാമത്തിന് തുല്യമാണ്. പുരുഷന്മാർ മിനിറ്റിൽ 4.2 കലോറിയും സ്ത്രീകൾ മിനിറ്റിൽ 3.1 കലോറിയും കത്തിക്കുന്നു. ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒന്നാണ് രക്തസമ്മർദ്ദം. ശരീരത്തിലെ നേരിയ രക്തലോമികളിലേക്ക് കൂടി രക്തം ഒഴുകിയെത്തണമെങ്കിൽ വേണ്ടത്ര രക്തസമ്മർദ്ദം കൂടിയേ തീരൂ. ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും അവയവങ്ങളിലേക്കുമൊക്കെ ആവശ്യത്തിന് പ്രാണവായുവും ഊർജവുമൊക്കെ കിട്ടിയാൽ മാത്രമേ ശരീരപ്രവർത്തനങ്ങൾ ശരിയായി നടക്കുകയുള്ളൂ. അതിന് രക്തസമ്മർദ്ദം അത്യാവശ്യമാണ്. ഇതിന് ശരിയായ അളവിൽ ഓക്സിജൻ കൂടിയേ തീരൂ. ഹൈപ്പർടെൻഷനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് കൂടുതൽ അലട്ടുന്നത്. അതിലേന്ന് ആവശ്യമായ രക്തസംക്രമണം ലിംഗത്തിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ഉദ്ധാരണക്കുറവ് സംഭവിക്കുന്നത്. രക്താതിമർദ്ദമുള്ള സ്ത്രീകൾക്ക് ലിബിഡോ കുറയുകയും ലൈംഗികതയോടുള്ള ആഗ്രഹം കുറയുകയും ചെയ്തേക്കാം. രക്തസമ്മർദ്ദം ഹൈപ്പർടെൻഷൻ ഹൃദയത്തെയും വൃക്കകളെയും മാത്രമല്ല ലൈംഗിക ജീവിതത്തെയും ബാധിക്കുന്നു. ഹൈപ്പർടെൻഷൻ ഉദ്ധാരണക്കുറവിന് കാരണമാവുകയും ലിബിഡോ അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലൈംഗിക താൽപ്പര്യം കുറയ്ക്കുന്നതിനും കാരണമാകുന്നതായി അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. രക്താതിമർദ്ദം രക്തസിരകളുടെ പാളിക്ക് പരിക്കേൽപ്പിക്കും. ഇത് ധമനികളുടെ കാഠിന്യത്തിനും സങ്കോചത്തിനും കാരണമാകുന്നു. രക്താതിമർദ്ദം പെൽവിക് ഏരിയയിലേക്കുള്ള മതിയായ ഒഴുക്ക് തടയുകയും ലൈംഗിക താൽപ്പര്യം കുറയ്ക്കുകയും ചെയ്യും. ലൈംഗിക ജീവിതത്തിൽ ഈ രക്താതിമർദ്ദം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മാനസിക ആരോഗ്യത്തിലും സ്വാധീനം ചെലുത്തും. പലരും സമ്മർദ്ദവും ഉത്കണ്ഠയും അനുഭവിക്കുന്നു. ചിലർക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ പോലും അനുഭവപ്പെടാം. ലൈംഗിക ബന്ധം പ്രത്യുത്പാദനത്തിന് സഹായിക്കുന്ന ഒരു ശാരീരിക പ്രക്രിയ മാത്രമല്ല ആരോഗ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ്. ആരോഗ്യത്തിന് മാത്രമല്ല ശരീരത്തിനും കൂടി ഇത് ഗുണകരമാണ്. എന്നാൽ ഇന്ന് ചില ദമ്പതികൾക്ക് ലൈംഗിക ബന്ധത്തിനോട് താല്പര്യം കുറയുന്നത് കണ്ടുവരുന്നു. ലൈംഗിക ബന്ധം ഒഴിവാക്കുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. വ്യായാമമെന്ന നിലയിൽ ലൈംഗിക ബന്ധം സമ്മർദ്ദം സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നതായി ബയോളജിക്കൽ സൈക്കോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. എൻഡോർഫിൻസ് എന്ന ഹോർമോൺ ആണ് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്. ലൈംഗിക ബന്ധം പലപ്പോഴും ആളുകളെ സന്തോഷകരവും ആരോഗ്യകരവുമാക്കുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബന്ധം ശക്തമാക്കാനും ആത്മവിശ്വാസം വളർത്താനും സഹായിക്കും. ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് യോനിയിൽ സ്വാഭാവിക ലൂബ്രിക്കേഷൻ കുറയുന്നതിന് കാരണമാകുന്നു. അതിനാൽ ദീർഘനാളുകൾക്ക് ശേഷം ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ സ്ത്രീകൾ ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് വിദഗ്ധർ പറയുന്നു. മസ്തിഷ്കം വലിയ തോതിൽ ഓക്സിജൻ ഉപഭോഗിക്കുന്ന അവയവമാണ്. ശരിയായ ശ്വാസം മസ്തിഷ്ക പ്രവർത്തനം നിലനിർത്താനും ശരിയായ ഓർമ്മ ധാർമ്മികാവബോധം മാനസിക സങ്കല്പങ്ങൾ എന്നിവയിലും ആവശ്യമാണ്. ലൈംഗിക ബന്ധ സമയത്ത് കൂടുതൽ ഓക്സിജൻ ലഭിക്കുന്നതിലൂടെ തലച്ചോറിൽ ഒരു റിഫ്രഷ്മെന്റ് ആണ് സംഭവിക്കുന്നത്. മാംസപേശികൾ പൊരുത്തപ്പെടുന്നതിനും ഹൃദയത്തിന്റെ താളം സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ത്വക്ക് നന്നായി പ്രവർത്തിക്കുന്നതിനും കോശങ്ങളുടെ പുതുക്കൽ പ്രക്രിയയെ സഹായിക്കുന്നതിനും ഓക്സിജൻ ആവശ്യമുണ്ട്. ഓക്സിജൻ കുറവായാൽ ശരീരത്തിനാവശ്യമായ ഊർജപരമായ പ്രവർത്തനങ്ങളെ വേഗത്തിൽ ബാധിക്കും. ആരോഗ്യക്കുറവും ക്ഷീണവും മാനസികമായ വ്യക്തത കുറയലും വരാം. ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ലിംഗം യോനിക്കുള്ളിൽ എത്രയും പെട്ടെന്ന് തിരുകാനാണ് മഹാഭൂരിപക്ഷം ആണുങ്ങളും ആദ്യ 5 മിനിറ്റിൽ ശ്രമിക്കുന്നത്. അടുത്ത മിനിറ്റിൽ സ്ഖലനം നടന്ന് ആശാൻ പാഴ്ത്തുണി പോലെയാകുകയും ചെയ്യും. തന്റെ പങ്കാളിക്ക് ലൈംഗിക വികാരം ഉണരുന്നതിനു മുൻപേ ആശാൻ തച്ചും കഴിഞ്ഞു തിരിഞ്ഞുകിടന്നു കൂർക്കം വലി തുടങ്ങും. കൂടെ കിടന്ന പാവം അവൾക്ക് ഒരെത്തും പിടിയും കിട്ടില്ല. ലൈംഗിക സുഖം പോയിട്ട് അവൾക്കൊരു ഇക്കിളി കൂടി ആയിട്ടുണ്ടാവില്ല. ഏതുവമ്പത്തിയെയും സുഖിപ്പിക്കാൻ നിങ്ങൾക്കു വേണ്ടി കാത്തിരിപ്പിക്കാൻ ലിംഗം യോനിക്കുള്ളിൽ കടത്താനൊരു സമയമുണ്ട്. അതിൽ ആണ് നിങ്ങൾ മാസ്റ്റർ ആകേണ്ടത്. ഒപ്പം ആ സമയത്ത് ഒരത്ഭുതം നടക്കുന്നതറിയാമോ? എപ്പോഴാണ് ലിംഗം ശരിക്കും യോനിയിൽ പ്രവേശിപ്പിക്കേണ്ടത്? അങ്ങനെയൊരു സമയം ഉണ്ടോ? തീർച്ചയായും ഒരു സ്ത്രീ ലൈംഗികമായി ഉണർന്നാൽ അവളുടെ യോനി രതിവികാരത്താൽ വിജൃംഭിച്ചു രതിസലിലം നിറഞ്ഞു പൂ പോലെ വിടരും.
അതായത് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് എടുത്തു. അവളുടെ ശരീരത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ കൈയും മെയ്യും മറന്നുള്ള കൈവിരലുകളുടെയും ചുണ്ടുകളുടെയും നാവിന്റെയും യാത്രക്കൊടുവിൽ മാത്രമാണ് ആ ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തുകയുള്ളൂ. പിന്നെ അവൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പൊക്കോളും. അപ്പോൾ മാത്രമേ ലിംഗപ്രവേശത്തിനൊരുങ്ങാവൂ. വികാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ഒരു ഉന്മാദ അവസ്ഥയിൽ ആവും നിങ്ങളും അപ്പളാവണം ആ സ്വർഗീയ സുഖത്തിലേക്ക് പങ്കായം ഇടേണ്ടത്. അന്തപുരത്തിലോട്ട് വന്നോട്ടെ എന്ന ചോദ്യം കൂടിയായാൽ, മോനെ ദിനേശ, നിന്നെ അവൾ 7-14 ലോകവും കാണിക്കും. ഇനി നിങ്ങൾ പണ്ടൊക്കെ ആ 5 മിനിറ്റിൽ കിട്ടിയ സുഖം പോലത്തെ സാധനവും ഇപ്പോൾ കിട്ടിയ മദനസുഖവും ഒന്ന് താരതമ്യം ചെയ്തോളൂ. ആദ്യത്തേത് ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ച പോലെയും ഇപ്പോഴത്തേത് സൂപ്പർ തലശ്ശേരി ദം ബിരിയാണി കഴിച്ചതുപോലെയും അല്ലേ? ലൈംഗിക ബന്ധം എന്നത് കേവലം ശാരീരികം മാത്രമല്ല, ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടു കിടക്കുന്നുണ്ട്. ഇതിനു പുറകിൽ നടക്കുന്ന ഹോർമോണ് പ്രക്രിയകൾ ചെറുതല്ല. ഈ സമയത്ത് ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പലതരത്തിലുള്ള ശരീരമാറ്റങ്ങളും ഉണ്ടാകുന്നു. സ്ത്രീ ശരീരത്തിലാണ് ഇത്തരം മാറ്റങ്ങൾ കൂടുതൽ നടക്കുന്നത്. കാരണം ഹോർമോണ് പ്രക്രിയകൾ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീ ശരീരത്തിലാണ് നടക്കുന്നത്. കാതലായ മാറ്റം സംഭവിക്കുന്നത് സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തന്നെയാണ്, പ്രത്യേകിച്ചും യോനി ഭാഗത്തും സ്തനത്തിലും. രക്തപ്രവാഹം വർദ്ധിക്കുന്നത് കൊണ്ടുതന്നെ വേഴ്ച സമയത്ത് യോനി കൂടുതൽ ഇരുണ്ട നിറമാകും. വേഴ്ചയ്ക്ക് ശേഷം സാധാരണ നിറത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ലിംഗം ഉദ്ധരിക്കുന്നതുപോലെ തന്നെ യോനിയിലും ഉദ്ധാരണം നടക്കും. സ്ത്രീകളിൽ വികാരം ഉണരുമ്പോൾ യോനി ഭാഗം നല്ല നെയ്യപ്പം പോലെ വീർത്തുവരും. അവർ ഉണർന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒപ്പം തന്നെ ഒളിഞ്ഞിരിക്കുന്ന ക്രിസരി പതുക്കെ പുറത്തേക്ക് വരും. നിങ്ങളുടെ മുലക്കണ്ണുകൾ കൂടുതൽ സെൻസിറ്റീവ് ആകും. യോനിയെപ്പോലെ നിങ്ങൾക്ക് ആവേശം തരുന്ന ഭാഗമാണിത്. ലൈംഗിക സമയത്ത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ പോലെ നിങ്ങളുടെ നിപ്പിളും കൂടുതൽ സ്പന്ദിക്കും. ഉദ്ധരിച്ചു പുറത്തേക്ക് വരും ഒരു ചെറിയ തഴുകൽ മതി നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ. പെൽവിക് ഭാഗത്ത് കനവും ചൊറിച്ചിലുമെല്ലാം ചില സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിച്ചില്ലെങ്കിൽ അനുഭവപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഭയപ്പെടാനുള്ള യാതൊന്നുമില്ല, രതിമൂർച്ച സംഭവിക്കാത്തതിന്റെ അസ്വസ്ഥത മാത്രമാണ് കാരണം. യോനിയുടെ വലിപ്പം വേഴ്ച സമയത്ത് വർദ്ധിക്കും, രക്തപ്രവാഹം തന്നെയാണ് കാരണം. വികാരം അടങ്ങിയതിനു ശേഷം ഇത് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. ലിംഗത്തെ ഉൾക്കൊള്ളാൻ വേഴ്ച സമയത്ത് ഇലാസ്റ്റിക് പോലെ വലിയുന്ന യോനി ഭാഗം ഇതിനുശേഷം പഴയ മുറക്കത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. വജൈനൽ മസിലുകളാണ് ഇതിന് കാരണം, വജൈന ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. വേഴ്ച സമയത്ത് ലിംഗവലിപ്പമനുസരിച്ച് വജൈനൽ വലിപ്പം കൂടും. വികാരം അടങ്ങിയതിനു ശേഷം സാധാരണ വലിപ്പത്തിലേക്ക് എത്തുകയും ചെയ്യും. വേഴ്ച സമയത്ത് സ്തനവലിപ്പം കൂടുന്നത് കൂടുതൽ ആവേശം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. എസ്ട്രോജൻ ഹോർമോണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് കാരണം. 25% വരെ മുലകൾ വലിപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വേഴ്ച സമയത്ത് സ്തനങ്ങൾക്ക് ചുറ്റുമുള്ള ചെറിയ ഞരമ്പുകൾ കൂടുതൽ വ്യക്തമായി പുറത്തു കാണാകും. മുലകളിൽ ഹോർമോണ് മാറ്റങ്ങൾ വരുന്നതു കാരണം മൃദുവാക്കുകയും ചെയ്യും. സ്തനത്തിന്റെ ഭാഗം വേഴ്ച സമയത്ത് കൂടുതൽ വിയർക്കാൻ സാധ്യതയേറെയാണ്. ഈ മണവും ഹോർമോണ് ഗന്ധവും കൂടിച്ചേർന്ന് പങ്കാളിയിൽ വികാരം ആളിക്കെത്തിക്കും. ഈസ്ട്രജൻ ഹോർമോണ് സ്തനവലിപ്പത്തിന് പ്രധാനമാണ്. ഈ സമയത്ത് നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്ന ഭാഗം കൂടുതൽ വലുതാകും. സ്തനവലിപ്പം വർദ്ധിക്കുന്നതിന് സമാനമായി നടക്കുന്ന പ്രവർത്തനം തന്നെയാണിത്. മുലഞ്ഞെട്ടുകൾക്ക് പിങ്ക് നിറം വരും. ഈസ്ട്രജൻ ഹോർമോണും രക്തപ്രവാഹം വർദ്ധിക്കുന്നതുമാണ് ഇതിനുള്ള കാരണം. സ്ത്രീ ശരീരം ലൈംഗിക വേഴ്ചക്കായി ഉത്തേജിതമായതിന്റെ സൂചന കൂടിയാണിത്. സെറോഡോണിസ്, എൻഡോർഫിൻസ്, ഓക്സിഡോസിൻ തുടങ്ങിയ സന്തോഷമുള്ള ഹോർമോണുകൾ ലൈംഗിക സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നു. ലൈംഗിക ബന്ധ സമയത്തും അതിനുശേഷവും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. ഇത് തലച്ചോറിൽ കടക്കുകയും നമ്മുടെ സമ്മർദ്ദം അകറ്റുകയും കൂടുതൽ സന്തോഷവും സ്നേഹവും സുഖവും നമുക്ക് നൽകുന്നു. ലിംഗം യോനിക്കുള്ളിൽ പ്രവേശിപ്പിച്ചാൽ നമുക്കറിഞ്ഞുകൂടാത്ത ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. അതുവരെ ദൃശ്യമായിരുന്ന ക്രിസരി അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ കന്ത് അപ്രത്യക്ഷമാകും. എല്ലാവരും ഏറെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവയവമാണ് കന്ത് എന്നുള്ളത്. സാധാരണഗതിയിൽ കന്ത് യോനിയുടെ പുറമേക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കുന്നത് യോനിയുടെ മുകൾ ഭാഗത്ത് പുറമേക്ക് തള്ളി നിൽക്കുന്ന ദളങ്ങളാണ് ക്രിസരി.
അല്ലെങ്കിൽ ഭക്ഷിഷ്ണിക അഥവാ കന്ത് എന്നാണ്. എന്നാൽ അല്ല, ആ ഇതളുകൾ വിടർത്തുമ്പോൾ കാണുന്ന ചെറിയ ലിംഗസമാനമായ അവയവമാണ് കന്ത്. അവിടെയാണ് ഉത്തേജനം കൊടുക്കേണ്ടത്. സ്ത്രീയുടെ വികാരം ഒളിഞ്ഞിരിക്കുന്നത് അവിടെയാണ്. മനുഷ്യ ശരീരത്തിൽ സുഖത്തിനായി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരേയൊരു അവയവമാണ് കന്ത്. വിരൽ കൊണ്ട് താഴെ നിന്നും മുകളിലേക്ക് മൃദുവായി ഉത്തേജിപ്പിച്ചതിനു ശേഷം നാവ് കൊണ്ട് തളങ്ങൾ തഴുകി ശേഷം കന്തിൽ നാവ് ഉരസി ഉത്തേജിപ്പിച്ചാൽ ഏതു വമ്പത്തിയും വികാരാവേശത്താൽ നിങ്ങളിലേക്ക് പുളഞ്ഞു കയറും. ഉറപ്പ്. അവളുടെ ആ ഒരു ഇക്കിളിയാണ് നിങ്ങൾക്കുള്ള സിഗ്നൽ. അതിനുശേഷം മാത്രമാകണം യോനിയിൽ ലിംഗം പ്രവേശിപ്പിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, 20 മിനിറ്റെങ്കിലും ശരിക്കും പണിയെടുത്താൽ മാത്രമേ ബ്രോ നിങ്ങൾക്കവളെ ആ അവസ്ഥയിൽ എത്തിക്കാനാവൂ. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവളോട് ചോദിച്ചു നോക്ക്. ഏറ്റവും കുറഞ്ഞത് 1/2 മണിക്കൂർ എങ്കിലും എടുത്താവണം ലൈംഗിക വേഴ്ച നടത്തേണ്ടത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിരോധ ആരോഗ്യ അനുഭൂതി തോണിക്കാണ് സുഖകരമായ ലൈംഗിക ബന്ധം. പ്രതിവർഷം 200 തവണയോ അതിൽ കൂടുതലോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ ആയുസ് 6 വർഷത്തേക്ക് വർദ്ധിപ്പിക്കുമെന്ന് ഡോക് ലിസ് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി പഠനം തെളിയിക്കുന്നു. സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആരോഗ്യപരവും വൈകാരികവുമായ നിരവധി ഗുണങ്ങൾ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പതിവ് ലൈംഗിക ബന്ധത്തിന് ഹൃദയാഘാതം ഒഴിവാക്കാനാകും. പതിവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കും. ഒരു പതിവ് ലൈംഗിക ജീവിതം ആസ്വദിക്കുന്നത് അവരുടെ 50കളിലെ പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് കാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കും. ആണുങ്ങൾക്ക് സൂപ്പർ ലൈംഗിക ശേഷിക്ക് ഉയർന്ന അളവിൽ വിറ്റാമിനുകളും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വിത്തുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശരീരത്തിന് ആവശ്യമായ പല ഘടകങ്ങളും മുരിങ്ങ് നൽകുന്നുണ്ട്. എന്നാൽ പുരുഷന് ചില അധിക ഗുണങ്ങളും മുരിങ്ങ് കൊണ്ടുണ്ടായേക്കാം. വിറ്റാമിൻ എ, സി, ഡി എന്നിവയാൽ സമ്പുഷ്ടമാണ് മുരിങ്ങയും മുരിങ്ങക്കായും. ബീജത്തിന്റെ എണ്ണം കൂട്ടാനും ഊർജം ലഭിക്കാനും പുരുഷനെ സഹായിക്കുന്ന ഘടകമാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ സി ആണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനാണ് ഏറെയും സഹായകമാവുക. കൂട്ടത്തിൽ രക്തയോട്ടത്തെ ത്വരിതപ്പെടുത്താനും ഇതിനാകും. അതായത് ലിംഗോദ്ധാരണത്തെ സുഗമമാക്കാൻ സഹായകമെന്ന് ചുരുക്കം. പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണ് ഉത്പാദനത്തെ കാര്യക്ഷമമായി സ്വാധീനിക്കുന്ന ഘടകമാണ് വിറ്റാമിൻ സി. ദീർഘനേരത്തേക്ക് ഊർജ്ജസ്വലതയോടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ ഇത് സഹായിക്കുന്നു. ലൈംഗിക ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന സാബോനിന് എന്ന പദാർത്ഥവും പുരുഷ ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്നു. ഇതിനെല്ലാം പുറമെ മുരിങ്ങയിലടങ്ങിയിരിക്കുന്ന അയൺ, സിങ്ക്, കാൽസ്യം തുടങ്ങിയ ധാതുക്കളും പുരുഷ ലൈംഗികതയെ ഊർജ്ജസ്വലവും ആരോഗ്യകരവുമാക്കുന്നു. അടിമുടി അത്ഭുതങ്ങൾ കുടികൊള്ളുന്ന മുരിങ്ങവരത്തിന്റെ ഇല ഭക്ഷണമായും മരുന്നായും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. 100 ഗ്രാം മുരിങ്ങയിലയിൽ 450 മില്ലിഗ്രാം കാൽസ്യം, 250 മില്ലിഗ്രാം വൈറ്റമിൻ സി, നല്ല തോതിൽ ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവയും ചെറിയ തോതിൽ മറ്റു കോംപ്ലക്സ് വിറ്റാമിനുകളും ഉണ്ട്. നാരും പ്രോട്ടീനുകളും മറ്റും നിറഞ്ഞ ഈ ഇലയുടെ ഗുണങ്ങൾ ഏറെയാണ്. വിവിധ പഠനങ്ങൾ തെളിവുകൾ സഹിതം സ്ഥാപിച്ചിട്ടുള്ള കാര്യമാണ്. പതിവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സമ്മർദ്ദം ഒഴിവാക്കാൻ സഹായിക്കും. ആരോഗ്യകരമായ ലൈംഗിക ജീവിതം കലോറി എരിയുന്നതിലൂടെ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. ഇതുവഴി രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന രക്തത്തിലെ ലിംഫോസൈറ്റിസിന്റെ അളവ് കൂടുതലായി ഉണ്ടാകുന്നു. മാനസിക പിരിമുറുക്കം കുറയ്ക്കുക, ആർത്തവ സംബന്ധമായ വിഷമതകൾ ലഘൂകരിക്കുക എന്നിവയ്ക്ക് പുറമെ ഏതുതരം വേദനകൾക്കും പറ്റിയ ഒരു വേദന സംഹാരിയായി കൂടി രതി പ്രവർത്തിക്കുന്നു. എന്തിനേറെ സ്ഥിരമായി ആരോഗ്യകരമായി ദീർഘനേരം രതിയിൽ ഏർപ്പെട്ടാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ വ്യാധികൾ ദൂരെ മാറി നിൽക്കും. പറഞ്ഞു വരുന്നത് 5 മിനിറ്റിൽ തീർത്തുകളയുന്ന ബന്ധവിടലിനെ കുറിച്ചല്ല. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കാമതൃഷ്ണ ഉണർത്തുന്ന കാമോത്തേജനത്തിനും സമയദൈർഘ്യത്തിനും രതിമൂർച്ചയ്ക്കും വാത്സ്യായനം കൽപ്പിച്ച ഒറ്റമൂലി. കോഴിമുട്ട പകുതി പുഴുങ്ങിയ പരുവത്തിൽ എടുത്തു തോട് കളഞ്ഞു രണ്ടായി മുറിക്കുക. 1 ടീസ്പൂൺ തേൻ, ചെറുതേൻ ഏറ്റവും നന്ന്, 2 കഷണത്തിലും തേക്കുക. അതിലേക്ക് 2 നുള്ള് ജാതിക്ക പൊടിച്ചത് വിതറുക. ബന്ധപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് രണ്ടുപേരും ഓരോ മുട്ട കഴിച്ചാൽ രതിസുഖം വർദ്ധിക്കുമെന്നും സമയദൈർഘ്യം ലഭിക്കുമെന്നും വാത്സ്യായൻ പറയുന്നു. ഈ സെഷൻ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തും കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വിനയപൂർവ്വം താൽപ്പര്യപ്പെടുന്നു. ശുക്രിയ. ഫിർ മിലേംഗേ.